പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവാലം നാരായണപ്പണിക്കർ എഴുതിയിട്ടുള്ള അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ കുറേ കൂടി സൂക്ഷ്മമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അത് നമ്മൾ ഒരു സാഹിത്യ രൂപം എന്ന നിലയിലും ഒരു പ്രധാനപ്പെട്ട ദൃശ്യകല എന്ന നിലയിലും നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൻ്റെ കേരളത്തിലെ വളർച്ചയും വികാസവും നമ്മൾ പ്രാഥമികമായിട്ടൊന്ന് പരിചയപ്പെട്ടു തുടർന്ന് ആ നാടകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ കൈവഴികളിൽ ഒന്നായിട്ടുള്ള തനതു നാടകം എന്ന് പറയുന്ന ഒരു നാടക രൂപത്തിൻ്റെ സവിശേഷതകൾ വളരെ വിശദമായി നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു അത് എൻ്റെ ഒട്ടോ കൃത്യമായിട്ടുള്ള തനത് നാടകത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടർന്നേനി നമുക്ക് ഇതിൻ്റെ ഈ നാടകത്തിലേക്കാണ് നാടകത്തിൻ്റെ കുറച്ചുകൂടി വിശദമായ പഠനത്തിലേക്കാണ് പോകേണ്ടുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നാടകത്തെ ഒരു രംഗരൂപം എന്ന നിലയിൽ ഒരു വേദിയിൽ അവതരിപ്പിച്ചത് അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ആ നാടകം ഒന്നിലേറെ തവണ നിങ്ങൾ വായിച്ചിട്ടും അതുകൊണ്ട് നാടകം വായിച്ച് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രയും ലളിതമായിട്ടുള്ള ഒരു നാടകമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകം നമ്മൾ വായിച്ച് കവിത വിശദീകരിക്കുന്നത് പോലെ വിശദീകരിക്കുന്നില്ല പൊതുവിൽ ആ നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച അതുപോലെ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ സംബന്ധിച്ച ചില ചർച്ചകളിലേക്കാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത് അതിൽ ആദ്യത്തെ ഒരു പ്രമേയം എന്ന് പറയുന്നത് എന്താണ് അഗ്നി കാലുകൾ എന്നാണ് ഈ നാടകത്തിൻ്റെ പേര് അപ്പോൾ ആരാണ് ഈ അഗ്നി വർണ്ണൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം എവിടുന്നാണ് ഈ നാടകത്തിലേക്ക് കാവാലം സ്വീകരിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ചില വിശദാംശങ്ങൾ നൽകാമെന്ന് വിചാരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഈ നാടകത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലേക്ക് വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ നാടകത്തിൻ്റെ പേര് അതിൻ്റെ ചില സാങ്കത്യങ്ങൾ ചില അതിൻ്റെ ചില വിശദീകരണങ്ങൾ നൽകാം എന്ന് വിചാരിക്കുന്നു ഈ നാടകത്തിൻ്റെ പേര് അഗ്നി കാലുകൾ എന്നാണ് എന്തുകൊണ്ടാണ് ഈ അഗ്നിവർണ്ണൻ എന്ന് പറയുന്നൊരു രാജാവിന് ഈ നാടകത്തിനകത്തൊരു പ്രതീകം പോലെ കാവാലം സ്വീകരിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം ഈ നാടകം രചിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാം അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന ഈ രാജാവ് രഘുവംശം എന്ന് പറയുന്ന കാളിദാസൻ്റെ കാവ്യത്തിലെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഈ രഘുവംശ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ ഇരുപതാമത്തെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് രഘുവംശം അല്ലെങ്കിൽ സൂര്യവംശം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വംശാവലി ആണ് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഭാരതം എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാജവംശം അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഒരു കഥയാണ് ഈ കാളിദാസൻ്റെ ഈ അഭിജ്ഞാന ഒക്കെ കർത്താവായിട്ടുള്ള കാളിദാസൻ്റെ ഈ രഘുവംശം എന്ന് പറയുന്ന കാവ്യം രഘുവംശം കാവ്യം ആരംഭിക്കുന്നത് ദിലീപ മഹാരാജാവിൽ നിന്നാണ് ഈ വംശ പരമ്പര ആരംഭിക്കുന്നത് മക്കൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കണം അതിനൊക്കെ വളരെ വിശദമായിട്ടുള്ള കഥകളുണ്ട് ഞാൻ അങ്ങനെ വിശദീകരിച്ച് പോകുന്നില്ല നന്ദിനി എന്ന് പറയുന്ന ഈ സ്വർഗ ലോകത്തിലെ പശുവിൻ്റെ ഒരു അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന തൻ്റെ ജീവത്യാഗം പോലെയുള്ള കാര്യങ്ങളടക്കം ആ കഥയിൽ വരുന്നുണ്ട് സ്വന്തം ജീവൻ പോലും ത്യജിച്ചിട്ട് താൻ വളർത്തുന്ന ഒരു വളർത്തുമൃഗത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുന്നു അങ്ങനെയുള്ള വലിയ വിശാല മനസ്സിനായിട്ടുള്ള സ്വന്തം ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറുള്ള ഒരു രാജാവാണ് ദിലീപൻ അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പുത്രനാണ് രഘു അതുകൊണ്ടാണ് രഘുവംശം അദ്ദേഹമാണ് ഏറ്റവും പ്രബലമായ ഒരു രാജാവ് രഘുവംശം എന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീടത് അറിയപ്പെടുന്നത് അങ്ങനെ വളരെ പ്രബലരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടാകുന്നു ദശരഥൻ്റെ മകനായിട്ട് ശ്രീരാമൻ ഉണ്ടാകുന്നു ഇങ്ങനെ ആ നിരവധി രാജാക്കന്മാർ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു വംശാവലിയാണ് രഘുവംശം എന്ന് പറയുന്നത് ആ രഘുവംശത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് അതിനകത്ത് ഏറ്റവും അവസാനത്തെ രാജാവ് ഏറ്റവും അവസാനത്തെ രാജാവിൻ്റെ പേരാണ് അഗ്നിവർണ്ണ ഈ ഘട്ടം എത്തുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ സ്വന്തം ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായിട്ടുള്ള രാജാക്കന്മാർ ഒരു ജീവിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള രാജാക്കന്മാർ അതുപോലെ തന്നെ അധികാരത്തിന് അധികാരത്തിനൊന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത രാജാക്കന്മാർ സ്വന്തം അധികാരം ഒരു അതിലൊരു കളങ്കം പോലും പറ്റാതിരിക്കാൻ വേണ്ടി അധികാരം വലിച്ചെറിയാൻ പോലും തയ്യാറാകുന്ന രാജാക്കന്മാർ ഇങ്ങനെ പ്രജാക്ഷേമത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ സന്നദ്ധരായ രാജാക്കന്മാർ അവരുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു വംശ പരമ്പരയാണ് ഈ രഘുവംശം എന്ന് പറയുന്ന വംശം പക്ഷേ അതിൻ്റെ ഇങ്ങോട്ടേക്കെത്തുന്ന സമയത്ത് അത് ഏറ്റവും അവസാനം ഏത് ഒരു അധികാരമായാലും എത്ര നന്മയുള്ളതായാലും അത് കുറേ കാലം കഴിയുമ്പോൾ അത് സ്വയം ദുഷിച്ചു ദുഷ്ടിച്ചു വരുന്നു ആ ആ അർത്ഥത്തിൽ അതിനെ ജീർണിക്കുന്ന ഈ പറയുന്ന ഒരു അധികാര വ്യവസ്ഥയുടെ ഒരു വംശാവലിയുടെ ഏറ്റവും അവസാനത്തെ കണ്ണി എത്തുമ്പോഴേക്കും അതിൻ്റെ ജീർണാവസ്ഥയും എന്താകുന്നു അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു സ്വന്തം മന്ദപ്പുരത്തിൽ അതിലെ ഭോഗാല സുഖങ്ങളിൽ മാത്രം അതിൻ്റെ ഭോഗാലസതകളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന തൻ്റെ സുഖഭോഗങ്ങളെ മാത്രം പ്രധാനമായിട്ടെണ്ണുന്ന തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ സമയവും ഈ സുഖഭോഗങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു രാജാവ് പ്രജകളുടെ യാതൊരു തരത്തിലുള്ള ക്ഷേമവും രാജാവിന് വിഷയമല്ല പ്രജകളെ മുഖം കാണിക്കാൻ പോലും തയ്യാറാകാത്ത രാജാവ് അങ്ങനെ തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിൽ ഒരു അധികാര വ്യവസ്ഥ ദുഷിച്ച് ദുഷിച്ച് വരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് കാളിദാസൻ്റെ രഘുവംശം എന്ന് പറയുന്ന കാവ്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ രാജാവായിട്ടുള്ള ഈ അഗ്നിവർണ്ണ മഹാരാജാവ് പ്രജകളെ മുഖം കാണിക്കാൻ പോലും തയ്യാറാകാതെ തൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെ വന്ന് താങ്കൾ വറുതിയിലാണ് അവർ ജനങ്ങൾ അവിടെ കൃഷിയില്ല എല്ലാം നശിച്ചു പോകുന്നു രാജ് പല രാജകോപത്തിന് അല്ലെങ്കിൽ ദൈവകോപത്തിനൊക്കെ ഇരയായിട്ട് എന്ന് കഥകളിൽ പറയും പോലെ വലിയ തരത്തിലുള്ള വറുതിയിലാകപ്പെട്ട ജനങ്ങൾ പട്ടിണു കിടക്കുന്ന ജനങ്ങൾ ആവലാതി ഉണർത്തിക്കാൻ രാജകൊട്ടാരത്തിന് മുന്നിൽ എത്തിയാൽ അവരെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ഈ അന്തപ്പുരത്തിൽ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖ ലോലുപനായിട്ട് കഴിയുന്ന രാജാവ് തൻ്റെ കാലുകൾ ജനാലയിലൂടെ പുറത്തേക്കിടുന്നു ആ കാലുകൾ വന്ധിച്ചു പോയിക്കോട്ടെ അവർ അങ്ങനെ ജനങ്ങളെ പുച്ഛിക്കുന്ന നിരസിക്കുന്ന അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന അവരെ മുഖവിലക്കെടുക്കാത്ത ഒരു രാജ രാജാവ് അദ്ദേഹമാണ് ഈ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ കാലുകൾ ഈ പറയുന്ന ജനങ്ങൾ കണ്ട് തൃപ്തി അടയൻ അടയണം അദ്ദേഹം കരുതുന്ന അദ്ദേഹത്തിൻ്റെ കാലുകൾ ആണ് ഈ നാടകത്തിനകത്തേക്ക് കാവാലം കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകം ഈ ഒരു ഈ ഒരു കഥാപരിസരമാണ് ഈ നാടകത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തുടർന്ന് ഈ നാടകത്തിനകത്തേക്ക് വരുമ്പോൾ ഈ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന പണ്ടേതു കഥകളിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിനായി എന്തുകൊണ്ടാണ് കവാലം ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം തന്നത് നാടകം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അതിനകത്ത് ഏത് കഥ അവതരിപ്പിച്ചാലും അതിൽ അതിന് സമകാലിക ജീവിതവുമായിട്ട് സമകാലിക നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന നാടകം എന്ന് പറഞ്ഞാൽ തന്നെ നാടിൻ്റെ അകം ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ നാടിൻ്റെ അകത്ത് നടക്കുന്ന പലതുമായിട്ടും അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവം തന്നത് നാടകങ്ങൾക്കുമുണ്ട് മറ്റ് സാമൂഹിക നാടകങ്ങൾക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പണ്ടേത് പുരാണത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കഥാപാത്രത്തിന് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഈ നാടകത്തിലേക്ക് കാവാലം കൊണ്ടുവന്നു എന്താണ് ഈ നാടകത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ നാടകത്തിലൂടെ അദ്ദേഹം എന്തിനെയൊക്കെയാണ് ഇത് പ്രത്യേകിച്ചും ഒരു ഹാസ്യ ആക്ഷേപ ഹാസ്യ നാടകമാണെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ആരെയൊക്കെയാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് വിമർശിക്കുന്നത് എന്താണ് ഈ നാടകത്തിൻ്റെ സമകാലികമായിട്ടുള്ള പ്രസക്തി എന്നുള്ളതാണ് ഇതിനകത്ത് ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടകവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ നമുക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ വിഷയം ഈ നാടകം ആരെയൊക്കെയാണ് വിമർശിക്കുന്നത് ഈ നാടകത്തിൻ്റെ രംഗപാഠത്തിലൂടെ അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ ഈ പറയുന്ന ഇതിൻ്റെ രചിച്ച ഈ സാഹിത്യ രൂപത്തിലൂടെ അത് വായിച്ച് വായിച്ചാലും അതിൻ്റെ രംഗപാഠത്തിലൂടെ നമ്മൾ കടന്നു പോയാലും നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് ചുറ്റും കാണാവുന്ന പലരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് കവാലം ഈ നാടകം എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആരെയൊക്കെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഏറ്റവും പ്രാഥമികമായിട്ട് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാകും ഈ ജീർണിച്ച അധികാര വ്യവസ്ഥയാണ് അദ്ദേഹം ഇതിനകത്തൂടെ ഏറ്റവും പ്രബലമായിട്ട് വിമർശിക്കുന്നത് അങ്ങനെ സ്വയം സ്വന്തം സുഖഭോഗങ്ങളിൽ മാത്രം അഭിരമിക്കുകയും പ്രജകളുടെ ക്ഷേമം എന്ന് പറയുന്നതിന് അതിനെ മുഖവിലക്കെടുക്കാതിരിക്കുകയും അതിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ എക്കാലത്തെയും അധികാരിവർഗത്തെയാണ് ഈ നാടകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും കാവാലം വിമർശിക്കുന്നത് ജനങ്ങളെ അവരെ പട്ടിണി കൊണ്ട് അവർക്ക് വിശപ്പടക്കാൻ കഴിയുന്നില്ല അവർ പറയുന്നു ഞങ്ങൾ എരിയുന്ന ഈ വിശപ്പിൻ്റെ വേദന ആരോട് പറയും അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ ജനങ്ങൾ ഒരു ഭാഗത്ത് വിശന്ന് പൊരിയുമ്പോൾ മറുഭാഗത്ത് ഇതൊന്നും കാണാതെ സ്വന്തം സുഖഭോഗങ്ങളിൽ മാത്രം മുഴുകി തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഇത്തരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വിട്ടുവെടുത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു രാജാവും അപ്പോൾ ആ അതിനെയാണ് ആ ഒരു അത് ഒരു രാജാവിൻ്റെ കഥയല്ല ഇത് എക്കാലത്തെയും അധികാരം തന്നെയാണ് സ്വന്തം ജനതയെ അവരുടെ പ്രയാസങ്ങളെ കാണാതെ അവരുടെ സ്വപ്നങ്ങളെ കാണാതെ അവരുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കാതെ ഭരണവ്യവസ്ഥയിലിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയുമാണ് കാവാലം ഇതിനകത്തു വിമർശിക്കുന്നത് പ്രജാക്ഷേമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നതിന് യാതൊരു വിലയും കല്പിക്കാത്ത എന്നാൽ ഈ അധികാരത്തിൻ്റെ ഈ സോപാനങ്ങളിൽ അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിൽ ഇങ്ങനെ സുഖിച്ചു കഴിയുന്ന എക്കാലത്തെയും ഭരണാധികാരികൾ തീർച്ചയായിട്ടും ഈ നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം വിമർശനം ഏറ്റുവാങ്ങുന്ന ആളുകളായിട്ട് മാറും അവർ മാത്രമല്ല പിന്നീട് നമുക്ക് കാണുന്ന എന്താണ് ഈ അധികാര സ്ഥാപനത്തിന് ചുറ്റും എന്താണ് വട്ടമിട്ട് ആർത്തിയോടെ പറക്കുന്ന ഈ അധികാരത്തിൻ്റെ പങ്കു ഈ അധികാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിനേക്കാൾ വലിയ അധികാരികളായിട്ട് ഭാവിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ആളുകൾ രാജഗുരുവായാലും അല്ലെങ്കിൽ സൈന്യാധിപനായാലും അല്ലെങ്കിൽ വിദൂഷകനായാലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാം അതായത് ഒര അധികാരം യഥാർത്ഥത്തിൽ അധികാരത്തിൽ ഇരിക്കേണ്ടുന്ന ആളുകൾ അവരിൽ അർപ്പിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതാകുമ്പോൾ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഈ അധികാരത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അവർ സ്വയം അധികാരികളായിട്ട് അവരോധിക്കുന്നത് അവരെങ്ങനെയാണ് ജനങ്ങളെ അടിച്ചമർത്തുന്നത് എങ്ങനെയാണ് അവർ ഏറ്റവും ക്രൂരന്മാരായിട്ട് മാറുന്നത് എന്നിങ്ങനെയുള്ള ഒരു കഥയും ഈ ഇതിൽ ഈ നാടകത്തിൽ ഉണ്ട് അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം സ്വന്തം ഉത്തരവാദിത്വം മറന്ന ഈ പറയുന്ന അധികാരസ്ഥാപനത്തിലിരിക്കുന്ന ആളുകൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ പറയുന്ന ഉപജാപക വൃന്ദം ആ ഉപജാപക വൃന്ദത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടികളെ ഇതിനകത്ത് കവാലം വളരെ നിശ്ചിതമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് അവരാണ് ഇതിനകത്ത് വിമർശന വിധേയരാകുന്ന രണ്ടാമത്തെ ഒരു കൂട്ടർ അധികാരസ്ഥാനത്ത് ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ പങ്കുവറ്റാൻ ഇങ്ങനെ ആർത്തി പൂണ്ട് നടക്കുകയും അതിൻ്റെ പേരിൽ കലഹിക്കുകയും ചെയ്യുന്ന ഈ അപ്പക്ക അധികാരത്തിൻ്റെ അപ്പ വേണ്ടി കടിപിടി കൂടുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒരു ഉപജാപക വൃന്ദത്തെ കാവാലം തീർച്ചയായിട്ടും ഇതിനകത്ത് അതിനിശ്ചിതമായി പരിഹസിക്കുന്നു എന്ന് കാണാം മൂന്നാമത് ഒരു കൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനകത്തെ ചിന്താരാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വലിയ കയ്യിൽ വലിയ തടിയൻ പുസ്തകവുമായിട്ട് വരുന്ന ചിന്താരാമൻ കേവലരാമൻ്റെ ചോദ്യങ്ങൾക്ക് കേവലരാമൻ രാമൻ അവിടെ ഭയങ്കര ഭയമാണ് അവിടെ ശവങ്ങൾ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം ഒക്കെ മണക്കുന്നുണ്ട് പക്ഷേ അയാളതൊന്നും മണക്കുന്നില്ല സാധാരണക്കാർക്ക് മണക്കുന്നത് അദ്ദേഹത്തിന് മണക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ് ഇത്രയും വലിയ പുസ്തകം എന്ന് വെച്ചാൽ അത് നിനക്ക് മനസ്സിലാവുകയില്ല എന്ന് പറയുന്നു ഇങ്ങനെ ജനങ്ങളിൽ നിന്നും ഉയർന്ന് മറ്റൊരു വിധാനത്തിൽ കഴിയുന്ന മറ്റൊരു സിംഹാസനത്തിൽ തന്നെ കഴിയുന്ന പാണ്ഡിത്യത്തിൻ്റെ സിംഹാസനത്തിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള പണ്ഡിത ശിരോമണികളെ ഒരർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിജീവികളെ കളിയാക്കുകയാണ് കാവാലം ഈ ചിന്താരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം കയ്യിൽ വലിയ തടിയൻ പുസ്തകവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് അദ്ദേഹം ഒരിക്കലും കേവലരാമനോട് എന്താണ് അയാളോട് ചേർന്ന് നിൽക്കുകയോ അയാളുടെ പ്രയാസങ്ങളിൽ അയാളെ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം കേവലമായി അവനോട് ചില കാര്യങ്ങൾ വലിയ ഉയർന്ന തലത്തിൽ നിന്ന് കൊണ്ട് പറയുന്നു അയാൾ കേവലരാമന് വേണ്ടിയിട്ട് അല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന സൈന്യാധിപനോട് യുദ്ധം ചെയ്യുന്നത് പോലും അത് തൻ്റെ ഈ പറയുന്ന അറിവ് ആണ് അയാളുടെ കയ്യിലുള്ള അധികാര അധികാരദണ്ഡിനേക്കാളും വലിയ ആയുധം എന്ന ഒരു ഒരു വലിയ പൊങ്ങച്ചത്തിൻ്റെ വലിയ ഗർവിൻ്റെ പുറത്താണ് ഇതിനകത്ത് ചിന്താരാമനും രാമനും ഇരിക്കുന്നത് ആ അർത്ഥത്തിൽ ഈ അറിവ് പുതിയ അറിവിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളും പുതിയ കാലത്തെ അധികാരികളാണ് ആ ഒരു 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 വിമർശനമാണ് ഈ ചിന്താരാമൻ അവരൊരിക്കലും ജനങ്ങളുടെ പ്രശ്നത്തോട് ചേർന്ന് നിൽക്കുന്നില്ല അവർ ജനങ്ങളെ സഹായിക്കാൻ ഒരുപെടുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അവരോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഈ പറയുന്ന അറിവില്ലാത്ത ഈ മനുഷ്യരോട് നിസ്സഹായരായ മനുഷ്യരോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ആളുകളാണ് ഈ പറയുന്ന ചിന്താരാമന്മാർ എന്നാൽ അവർ അത് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളെയാണ് കാവാലൻ ഈ നാടകത്തിൽ വിമർശിക്കുന്ന മൂന്നാമത് ഒരു കൂട്ടം അതുമാത്രമല്ല ഒരർത്ഥത്തിൽ ഈ സാധാരണ ജനങ്ങളെയും ഇതിനകത്ത് കാവാലം നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നുണ്ട് കേവലരാമൻ ഒന്നും അറിയില്ല എന്താണ് നടക്കുന്നത് അധികാരത്തിൻ്റെ ഈ സോപാനങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത കേവലരാമന്മാർ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആരാണ് രാജാവ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മന്ത്രിമാരെ ഇന്ന് ഭരിക്കുന്നത് മന്ത്രിമാരാണല്ലോ ആ മന്ത്രിമാരെ തിരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർ എന്നാൽ ഈ ഇതറിയാതെ സ്വന്തം കരുത്തറിയാതെ ഈ പറയുന്ന എല്ലാത്തിനെയും ഭയത്തോടു കൂടി മാത്രം കണ്ട് ശീലിച്ച സ്ഥാനങ്ങളിൽ നടക്കുന്നതിനെക്കുറിച്ച് തികച്ചും അജ്ഞനായിട്ടുള്ള എല്ലായ്പ്പോഴും ഇങ്ങനെ പാഹി പാഹി എന്ന് പാടി പുകഴ്ത്താൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട സാധാരണ മനുഷ്യരെയും ഒരർത്ഥത്തിൽ ഈ നാടകം കളിയാക്കുന്നുണ്ട് ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ വിശപ്പിനെ കുറിച്ച് ഞങ്ങൾ ആരോട് പറയുമെന്ന് ചോദിക്കുമ്പോൾ വിദൂഷകം പറയുന്നുണ്ടല്ലോ വിശപ്പ് പോലെയുള്ള ഈ താണതരം വാക്കുകൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണോ ഇത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ ജനങ്ങളിൽ തന്നെ ചില ആളുകൾ അവരുടെ കൂടെ ചേരുകയാണ് ശരിയാണ് ആ രാജ്യദ്രോഹിയെ പിടിച്ചു കെട്ടു എന്നിങ്ങനെ ആണ് അതിൽ ഈ വരുന്ന സംഘത്തിലെ തന്നെ ഒന്നാമനൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലായ്പ്പോഴും ഈ അധികാര സ്ഥാനങ്ങളെ സ്തുതിക്കുകയും അതിൻ്റെ അടിമകളായി തീരുകയും സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യാത്ത സാധാരണ ജനങ്ങളും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ജീർണതയ്ക്ക് ഇതിൽ പറയുന്ന അധികാരത്തിൻ്റെ ഒരു ജീർണതയ്ക്ക് നിമിത്തമാകുന്നു എന്നുള്ളതാണ് പാലം ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനമെന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം അധികാരം എന്താണ് സ്വന്തം ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെ അവിടെ നടക്കുന്നതിനെക്കുറിച്ച് തികച്ചും അജ്ഞനായിട്ടുള്ള ഒരു തരത്തിലും ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളെ ചോദ്യം ചെയ്യാൻ കൽപ്പില്ലാത്ത അങ്ങനെ ആയിത്തീരുന്ന നിസ്സഹായ സ്വയം നിസ്സഹായ നിസ്സഹായരായിത്തീരുന്ന മനുഷ്യരാണ് ഈ ഈ സാധാരണ മനുഷ്യരും ഒരർത്ഥത്തിൽ ഈ നാടകത്തിൽ വിമർശിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം ആ അർത്ഥത്തിൽ വലിയ വലിയ ഒരു സാമൂഹിക വിമർശന തലം ഈ നാടകത്തിനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജീർണിക്കുന്ന അധികാര സ്ഥാപനങ്ങൾ വിമർശിക്കുന്നു അതിനോട് ഒട്ടിനിൽത്ത് അധികാരത്തിൻ്റെ അപ്പ വേണ്ടി കടിപിടി കൂടുന്ന ഉപജാപക വൃന്ദത്തെ ഇതിനകത്ത് വിമർശിക്കുന്നു സാധാരണ മനുഷ്യരിൽ നിന്നും അകന്ന് മറ്റേതോ ഒരു ലോകത്ത് അറിവിൻ്റെ അധികാരവുമായിട്ട് കഴിയുന്ന ചിന്താരാമന്മാരെ കളിയാക്കുന്നു ഈ നാടകം നാലാമതായിട്ട് തൻ്റെ ശക്തി എന്താണ് തൻ്റെ എന്താണ് പറയുക അവകാശങ്ങൾ എന്താണ് എന്നൊന്നും തിരിച്ചറിയാതെ എല്ലാ ഇപ്പോഴും ഈ ഭരണ ഭരണത്തെ ഇങ്ങനെ സ്തുതിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ പറ്റം സാധാരണ മനുഷ്യരെയും ഈ നാടകം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്ന കാര്യം ഈ നാടകത്തിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ഒരു വിഷയം ഈ നാടകം എങ്ങനെയാണ് നമ്മുടെ സമകാലിക സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നത് അഥവാ ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഈ നാടകത്തിൻ്റെ സാമൂഹിക വിമർശന തലം പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ടും പറഞ്ഞതാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കേണ്ടത് അതായത് ഈ നാടകത്തിൻ്റെ ഒരു സമകാലിക പ്രസക്തി ഇത് അഗ്നിപർണമെന്ന് പറയുന്ന ഈ രാജാവ് പണ്ട് ഏതോ പുരാണത്തിലെ ഒരു കഥാപാത്രം വന്ന നിലയിലല്ല ഈ നാടകത്തിനകത്ത് വരുന്നത് ഇത് പഴയ ഒരു നാ രാജാവിൻ്റെ ഈ സ്വന്തം സുഗലോലുപതയിൽ മാത്രം അഭിരമിച്ച് അതിൽ മുഴുകി മറ്റൊന്നും കാണാതെ ജീവിക്കുന്ന ഒരു രാജാവിൻ്റെ കഥയല്ല ഇത് കഥ മാത്രമല്ല മറിച്ച് എന്താണ് ഇത് എക്കാലത്തെയും ഈ ദുഷിച്ച അധികാരം എവിടെയൊക്കെ അധികാരം ദുഷിക്കുന്നുവോ അത് ആരെയാണോ അവർ ഭരിക്കുന്നത് ആ തങ്ങളാൽ ഭരിക്കപ്പെടുന്ന പ്രജകളുടെ ക്ഷേമത്തെ മറന്നുകൊണ്ട് അവരുടെ വികസനത്തെ മറന്നുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും മറന്നുകൊണ്ട് ഈ പറയുന്ന തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് തൻ്റെ സുഖഭോഗങ്ങൾക്ക് ആരാണോ പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴാണോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോഴൊക്കെ പ്രസക്തമായിട്ടുള്ള പേരാണ് ഈ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന പഴയ പുരാണത്തിലെ ഈ രാജാവിൻ്റെ പേര് ആ അർത്ഥത്തിൽ ഈ നാടകം ഒരു പഴയ പണ്ട് ഭരിച്ച അല്ലെങ്കിൽ രഘുവംശ കാവ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ ഒരു അഗ്നിവർണ്ണ രാജാവിൻ്റെ ഒരു പുതിയ ഒരു ആഖ്യാനം മാത്രമല്ല അധികാരം ദുഷിക്കുക ജീർണിക്കുക അങ്ങനെ ജീർണിച്ചാൽ അധികാരം എത്രമാത്രം കെട്ടുപോകാം അതിൻ്റെ ഫലം എന്തായിരിക്കും ആരാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണ് ഈ നാടകം ഇക്കാലത്തും ഈ സമകാലിക ജീവിത സാഹചര്യങ്ങളിലും അങ്ങേയറ്റം പ്രസക്തമായി തീരുന്നത് ഇതിനകത്തെ ഓരോ സംഭാഷണങ്ങളും തീർച്ചയായിട്ടും യഥാ രാജ തഥാ പ്രജ അല്ലെങ്കിൽ യഥാ പ്രജ തഥാ രാജ എന്നിങ്ങനെ ഈ നാടകം അവസാനിപ്പിക്കുന്ന വാക്യങ്ങളെല്ലാം തന്നെ ആ അർത്ഥത്തിൽ അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്നു നടന്നുപോയത് എന്ന അർത്ഥത്തിലല്ല എവിടെയൊക്കെയാണോ പ്രജകൾ ഇങ്ങനെ വിഡ്ഢികളും ആർക്കും പറ്റിക്കാവുന്നവരും ചിന്താശൂന്യരും ആയിത്തീരുന്നത് അവിടെയൊക്കെ അവരെ ചൂഷണം ചെയ്യാൻ ഇത്തരത്തിലുള്ള രാജാക്കന്മാരുണ്ടാകും ഇത്തരത്തിലുള്ള ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെയാണോ ഇത്തരം ചീത്ത വ്യവസ്ഥ നിലനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങളും തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും അവരും ചീത്തയായിക്കൊണ്ടിരിക്കും എന്നിങ്ങനെയുള്ള ഒരു വളരെ സമകാലികമായ പല നമ്മൾ പലയിടങ്ങളിലേക്ക് നമ്മൾ കണ്ണ് തുറന്നു നോക്കിയാൽ ഇന്നും നമുക്ക് ചുറ്റും കാണുന്ന പല ഭരണ വ്യവസ്ഥകളും ഈ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കാണാം സ്വന്തം സുഖഭോഗങ്ങളിൽ മാത്രം അതിൻ്റെ വേഷവിധാനങ്ങളിൽ വസ്ത്രവിധാനങ്ങളിൽ സ്വന്തം യാത്രകളിൽ സ്വന്തം മറ്റ് താല്പര്യങ്ങളിൽ മാത്രം അഭിരമിക്കുകയും അതിൽ മാത്രം താല്പര്യപ്പെടുകയും എന്നാൽ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യാത്ത ഭരണാധികാരികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഈ നാടകത്തിലെ അഗ്നി എന്ന് കാണാം രാജ്യത്ത് കർഷകർ അവരുടെ എല്ലാം തകർന്ന് അവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർഷകർ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കും എന്നാലും എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇവിടുത്തെ കച്ചവടക്കാർ തകർന്നു ഇവിടുത്തെ മറ്റെല്ലാ മേഖലകളിലും പൊതുമേഖലകളിലും തകരുന്നു ആ അർത്ഥത്തിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു രാജ്യമുണ്ടാവുകയും അപ്പോഴൊക്കെ സുഖിച്ച് തൻ്റെ ഇഷ്ടങ്ങളും അഭിഷ്ടങ്ങളും മാത്രം കൊണ്ടുനടക്കുകയും ചെയ്യുന്ന രാജാക്കന്മാർ എവിടെയൊക്കെ ഉണ്ടാകുന്നു ഭരണാധികാരികൾ എവിടെയൊക്കെയാണോ ഉണ്ടാകുന്നത് അവിടെയൊക്കെ ഈ നാടകം പ്രസക്തമായി തീരും വളരെ കാലിക പ്രസക്തമായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് എഴുതേണ്ടുന്ന ഒരേ ഒരു കാര്യം